ഹായ് ഫ്രണ്ട്സ്, മാജിൻ എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വീണ്ടും വെല്ലുവിളിയായി ചോദ്യഘടനയിൽ വീണ്ടും പുതിയൊരു കുരുക്ക് മുറുകിയിരിക്കുകയാണ്. അതായത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾക്ക് ചോയ്സ് വെട്ടിക്കുറച്ചതാണ് പുതിയ കുരുക്ക്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യം കുറച്ചതിന് പിന്നാലെയുള്ള പുതിയ നീക്കം വഴി മുഴുവൻ മാർക്ക് കിട്ടാൻ കൂടുതൽ പാടുപെടേണ്ടി വരുമെന്നാണ് പുതിയൊരു വാർത്ത കിട്ടിയിരിക്കുന്നത്. വിവിധ പാർട്ടുകളായിട്ടുള്ള ചോദ്യ പേപ്പറിൽ തന്നെ എ ബി എന്നിങ്ങനെ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. പാർട്ട് ഒന്നില് എ വിഭാഗം ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ബി വിഭാഗം ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള ചോദ്യങ്ങൾ. എ പാർട്ടില് ആറ് ചോദ്യങ്ങൾ, അത് നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അങ്ങനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ചോയ്സ് ഉണ്ട്. എന്നാൽ ബി വിഭാഗം അഥവാ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള നാല് ചോദ്യങ്ങൾക്ക് ചോയ്സ് ഒന്നുമില്ല. അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിയാൽ അതിന് മാർക്ക് പോകും. പാർട്ട് ടുവിലെ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതണം. ഫോക്കസ് ഏരിയയിൽ ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. അതായത് കുട്ടി സ്വയം പഠിച്ചെഴുതേണ്ട ഭാഗത്ത് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാതെ മാർക്ക് കിട്ടില്ല. ശരിക്കും കൂടുതൽ ചോയ്സ് നൽകേണ്ടിയിരുന്നത് നോൺ ഫോക്കസ് ഏരിയയിലായിരുന്നു. ഈ ഘടന വഴി എ ഗ്രേഡും കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടും. ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകുന്നതിൽ ശാസ്ത്രീയ പ്രശ്നം ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. മാർക്ക് വല്ലാതെ കുറഞ്ഞാൽ അപ്പോൾ ബദൽ മാർഗം ആലോചിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മുൻ വർഷത്തെ പോലെ ഇഷ്ടം പോലെ എ പ്ലസ് വേണ്ട എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യഘടന കട്ടിയാക്കുന്നത്. മുഴുവൻ മാർക്ക് കിട്ടാൻ കൂടുതൽ പാടുപെടേണ്ടി വരും എസ് എസ് എൽ സിക്കാരും പ്ലസ് ടുക്കാരും. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.